നമ്മളെ പാൽപ്പത്തിരി ടേസ്റ്റ് ഉണ്ടോ? ഷറക്കോ നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ, കഴിക്കണ കണ്ടാൽ തന്നെ മനസ്സിലാവും. അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കണതേ നല്ലൊരു പാൽപ്പത്തിരിന്റെ വീഡിയോ കൊണ്ടാണ് കേട്ടോ. ഈ ഒരു പാൽപ്പത്തിരി കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ഇനിയിപ്പോൾ തേങ്ങാപ്പാലോ അതല്ലെങ്കിൽ പശുമ്പാലോ ഒന്നും വേണ്ട. അത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പാൽപ്പത്തിരി ഉണ്ടാക്കൂല എന്നുള്ളതാണല്ലോ അല്ലേ. എന്നാൽ നമുക്ക് അത് രണ്ടും ഇല്ലാത്ത നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള പാൽപ്പത്തിരി ഉണ്ടാക്കി കഴിക്കട്ടോ. അപ്പോൾ റിനു റിനു എന്നാണ് പറഞ്ഞത്, ഇത് കഴിക്കണം നിങ്ങൾ കണ്ടില്ലേ. അതാണ് മക്കളെ നമ്മുടെ പാൽപ്പത്തിരി, നല്ലൊരു അടിപൊളി പാൽപ്പത്തിരിയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഇനിയിപ്പോൾ ഒരു ഗസ്റ്റ് വരികയാണെങ്കിലും ഒക്കെ ഇത് അവരുടെ മുന്നിലേക്കൊക്കെ കൊണ്ടുപോയി വെച്ച് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ദാ അതിന് വേണ്ടിയിട്ട് നമുക്ക് പാലില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് പാലും തേങ്ങാപ്പാലും ഒന്നും ഇല്ലാത്ത ആളുകൾ ഇതുപോലെ ഒരു രണ്ട് തക്കാളിയും ഒരു രണ്ട് സവാളയും ഒരു ചെറിയൊരു ക്യാരറ്റും അതുപോലെ തന്നെ ലേശം കറിവേപ്പിലും എടുത്തോളൂ കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ആരും ടെൻഷൻ ആവണ്ട, ക്യാരറ്റ് ഓപ്ഷണലാണ് കേട്ടോ. അതിന് പ്രത്യേകമൊരു ടേസ്റ്റ് ഒന്നും കൊടുക്കണില്ല. അപ്പോൾ എൻ്റെ അടുക്ക ഉണ്ടായപ്പോൾ ഞാൻ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ദാ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1.5 കപ്പ് അരിപ്പൊടിയും 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇതവിടെ നിൽക്കട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇനി വേഗം ഈ ഒരു വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. പച്ചക്കറി ഇനിയിപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ ഇല്ലാത്ത വീടുണ്ടാവില്ലല്ലോ. പക്ഷേ തേങ്ങാപ്പാൽ പശുമ്പാല് അത് ചിലപ്പോൾ എല്ലാ വീട്ടിലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കും പാൽപ്പത്തിരിക്ക് ഒന്ന് ടേസ്റ്റോട് കൂടി കഴിക്കണമല്ലോ. അതിനുള്ള നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ ദാ സവാള ഞാൻ ഇതുപോലെ കുറച്ച് വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. രാവിലെ നമ്മളിങ്ങനെ പരക്കൻ പാച്ചിലായിരിക്കും അല്ലേ, ഗ്യാസ് അടുപ്പുമ്മലൊക്കെ എത്രയാണോ അടുപ്പുള്ള ആ അടുപ്പുമ്മലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചുകൊണ്ടിരിക്കും. കടലക്കറിയാണോ ഇനി ഏത് കറിയാവട്ടെ, കറികളും അതുപോലെ തന്നെ ചോറും കൂട്ടാനും ചായയും കടിയും എന്തൊക്കെയാണോ നമുക്ക് ഒരു മനുഷ്യന് 5-6 കൈയുണ്ട് അത് മെവും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ രാവിലെ എന്നുള്ളത്. അപ്പം അങ്ങനത്തെ സമയങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു കടിയും ഈ ഒരു ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താ അറിയോ, നമുക്ക് ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കും വേണ്ട. ഇനി നമുക്ക് മക്കളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ അവക്ക് കൊണ്ട് ചോറിന് കൊണ്ടുപോയ പാത്രത്തിൽ ഇത് ചോറ് കൊണ്ടുപോയ പാത്രത്തിൽ ഇത് രണ്ടെണ്ണം ഇട്ട് കൊടുത്താൽ തന്നെ അവർക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ. പിന്നെ ഇഷ്ടത്തോടു കൂടി കഴിക്കുകയും ചെയ്യാം. എന്നും ചോറ് തന്നെ കഴിക്കുമ്പോൾ മക്കൾക്ക് ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ഒരു വെറൈറ്റി കൊടുക്കുകയും ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ ഒരു ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇനിയിപ്പോൾ പൊറോട്ട അതുപോലെ തന്നെ ചപ്പാത്തി അത്തരം നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള, നമ്മളിപ്പോൾ വെറൈറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ചപ്പാത്തിയും പൊറോട്ടയൊക്കെ എല്ലാവരും എന്നും കഴിക്കണതാണെങ്കിലും നമ്മൾ സാധാരണ ഒരു സൽക്കാരം വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു വിഭവമാണല്ലോ അതാണ് കേട്ടോ അതിനെ എടുത്തു പറയണത്. അപ്പോൾ അതൊന്നും ഇനി വേണ്ട. നമുക്ക് ഈ ഒരു പാലോ അതുപോലെ തന്നെ പശുമ്പാലോ തേങ്ങാപ്പാലോ ഒന്നും ഇല്ലാത്ത ഈ ഒരു പാൽപ്പത്തിരി നമുക്ക് കൊടുത്താൽ തന്നെ അവരുടെ മനസ്സും നിറയും വയറും നിറയും. നമുക്ക് കൊടുക്കുമ്പോൾ ആ ഒരു മനസ്സിന് സന്തോഷം ഉണ്ടല്ലോ അതുണ്ടാവും കേട്ടോ. കാരണം കഴിക്കാൻ ടേസ്റ്റുള്ള വിഭവങ്ങളാണല്ലോ അല്ലേ നമുക്ക് സൽക്കാരത്തിനും അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ ഇഷ്ടം. അപ്പം ആ ഒരു സംഭവം കൂടെ ഇതിൽ ഉൾക്കൊള്ളൂ കേട്ടോ ഈ ഒരു കടി നമ്മളുണ്ടാക്കിയാൽ. പിന്നെ അതുപോലെ തന്നെ ഞാൻ വല്യുള്ളിയൊക്കെ കട്ട് ചെയ്തു, അതുപോലെ തന്നെ തക്കാളിയും കട്ട് ചെയ്തു. പിന്നെ പച്ചമുളക് ഒന്നായിട്ട് എടുത്തിട്ടുള്ളൂ, നല്ല അത്യാവശ്യമുള്ള മുളകാണ്. പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഒരു പച്ചമുളക് എടുത്തത്. നിങ്ങൾക്ക് എരിവൊക്കെ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ 2-3 പച്ചമുളകൊക്കെ എടുത്തോളൂ കേട്ടോ. കാരണം ഇവിടെ ഋതുവിന് തീരെ എരിവ് പറ്റൂല, അതുകൊണ്ടാണ് കേട്ടോ കുറച്ചത്. എനിക്ക് എരിവൊക്കെ ഇഷ്ടമാണ്. പിന്നെതാ ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഇഞ്ചും വെളുത്തുള്ളി നിങ്ങൾക്ക് അരിയാൻ മടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇഞ്ചും പച്ചമുളകും ഒക്കെ കുത്തണ ഉരലുണ്ടല്ലോ അതിലിട്ടിട്ടൊന്ന് കുത്തിച്ചതുക്കി എടുത്താലും മതിയാവും. അപ്പോൾ ഇതാ ആ ഒരു ഇഞ്ചും വെളുത്തുള്ളി എടുത്തിട്ട് ഞാൻ ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ചട്ടിയിൽ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇതുപോലൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു 3 ടേബിൾ സ്പൂണോളം ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഓയിലോ വെളിച്ചെണ്ണ എന്തും പറ്റും, അതിനൊന്നൊരു കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഇഞ്ചും വെളുത്തുള്ളിയും ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കട്ടോ. തീ ഹൈ ഫ്ലെയിമിൽ കത്തി അയച്ചിട്ടൊന്നും കുഴപ്പമില്ല, കാരണം ഇഞ്ചും വെളുത്തുള്ളിയും കുറച്ചൊരു വെള്ളത്തിന് അംശമുള്ള സംഭവമാണല്ലോ.
അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞൊന്നും പോവുകയും ചെയ്യൂല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേഗം മൂത്ത് കിട്ടാനും തീ ഹൈ ഫ്ലെയിമിൽ വെക്കണം നല്ലതാണ് കേട്ടോ. പക്ഷേ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊന്നും പാടില്ല, അത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, പെട്ടെന്ന് റെഡിയായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതാ അതൊന്ന് ചൂടായി ഒന്ന് മൂത്തൊക്കെ വന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ കറിവേപ്പിലും കൂടി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച എല്ലാ സംഭവങ്ങളും ഉണ്ടല്ലോ, തക്കാളി, ഉള്ളി, പച്ചമുളക്, ക്യാരറ്റ്, ഇതെല്ലാം കൂടി ഒന്നിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെക്കാൻ കേട്ടോ ചെയ്യണത്. നമ്മൾ സാധാരണ ഉള്ളി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വയന്ന് വന്നതിൻ്റെ ശേഷമാണല്ലോ അല്ലേ തക്കാളിയൊക്കെ സാധാരണ ഇട്ട് കൊടുക്കുക. പക്ഷേ ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു ഇഞ്ചും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കാരണം എന്താ വെച്ചാൽ നമുക്കിതൊന്ന് മിക്സ്ഡ് ജാറിലിട്ട് അടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചപ്പോഴേക്കും ഇതാ അത്യാവശ്യം നല്ലോണം ഇതാ കണ്ടില്ല തക്കാളിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേവ് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഈ ഒരു പച്ചച്ചുവ ഒന്ന് മാറി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരുപാട് പൊടികളൊന്നും ചേർക്കണില്ല കേട്ടോ, കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ കായപ്പൊടി ഇല്ല ചേച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, കായപ്പൊടി ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കുക, നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കായപ്പൊടി ഒരു ലേശം, അതിന് പ്രത്യേകിച്ച് ഒരളവൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഞാൻ അങ്ങനെ ഇങ്ങനെ പീത്തി കൊടുക്കണത്, അപ്പോൾ അത്രയും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ലേശം മുളക് പൊടി ചേർത്ത് കൊടുക്കണം. മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി അത്തരം സംഭവങ്ങളൊന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. ഞാനൊരു ഒരു അത്യാവശ്യം ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് നല്ല എരിവൊക്കെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ ഇത് എരിവിന് വേണ്ടിയിട്ടല്ല, നമുക്കൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഈ മുളക് പൊടിക്കൊരു പച്ച കുത്ത്, നല്ല ഈ കാശ്മീരി മുളക് പൊടി നമ്മൾ സാധാരണ വീട്ടിലുള്ള നമ്മൾ പൊടിപ്പിക്കണ മുളക് പൊടി സാധാരണ മുളക് പൊടി പോലല്ല കേട്ടോ. അപ്പം സാധാരണ പൊടിപ്പിക്കണ മുളക് പൊടി എന്ന് കേൾക്കുമ്പോൾ ചില ആളുകളൊക്കെ കാശ്മീരി മുളക് പൊടിയും വീട്ടിൽ തന്നെ പൊടിപ്പിച്ചെടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വിചാരിക്കും എന്താ എല്ലാവരും എല്ലാം വീട്ടിൽ തന്നെയല്ലേ പൊടിപ്പിച്ചെടുക്കണമെന്ന്. അപ്പോൾ അങ്ങനെയല്ല കേട്ടോ, ഞാനിത് കടയിൽ നിന്നാണ് വാങ്ങിയത്, അതുകൊണ്ടാണ് പൊടി. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് ചൂടൊന്ന് ആറട്ടെ കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ വെച്ച ആ ഒരു റവിയും അരിപ്പൊടി ഉണ്ടല്ലോ അത് കുറേ സമയമായിട്ട് നമ്മൾ കാത്തിരിക്കണേ. അപ്പോൾ ഇനി അതൊന്ന് നമുക്ക് തീരുമാനമാക്കി കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ലേശം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പിൻ്റെ അളവൊക്കെ ഈ പൊടിക്ക് എത്രത്തോളം വേണം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. പിന്നെ ഇനി നമുക്ക് ഇതിലേക്കുള്ള വെള്ളം, വെള്ളം നല്ലോണം തിളച്ച് അങ്ങോട്ട് മാറിയരുത് കേട്ടോ. ഒരു തിളക്കാനായി കാഞ്ഞ വെള്ളം, കാഞ്ഞ വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാഞ്ഞ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ സാധാരണ തിളക്കണേന് മുമ്പ് തിളക്കാനായ വെള്ളത്തിൽ നമ്മൾ ചായപ്പൊടി ഇട്ടാൽ ആ ചായപ്പൊടി പൊന്തി നിൽക്കൂലേ, ആ വെള്ളത്തിൽ പൊങ്ങി നിൽക്കലേ ഉണ്ടാവുക, അത് ശരിക്കും അങ്ങോട്ട് വേവൂലല്ലോ. അപ്പോൾ ആ ഒരു ഇതിലാണ് കേട്ടോ നമ്മളെ വെള്ളത്തിൻ്റെ പാകം എന്ന് പറഞ്ഞാൽ, തിളച്ച് പൊടി ഇട്ടാൽ ചായ വേഗം ആവും, പക്ഷേ നമ്മൾ തിളക്കാതെ പൊടി ഇട്ടാൽ ചായ ആവില്ല. അപ്പോൾ ആ ഒരു തിളക്കാനായ വെള്ളം ഒരുപാട് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റവ നല്ലോണം വേവും, അതുപോലെ തന്നെ പൊടിയും വേവും, അങ്ങനെ വേവാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് പാൽപ്പത്തിൽ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എണ്ണയിൽ പൊരിച്ചെടുക്കുകയാണല്ലോ, അപ്പോൾ എണ്ണ കുടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വെള്ളം തിളക്കാനായ വെള്ളം, എന്നാലോ എന്താണ് തള ആവാതിരിക്കും ചെയ്യരുത്, ആ ചൂടുവെള്ളത്തിൽ നിന്ന് കുറച്ചും കൂടി വിട്ടിട്ട്, അത്യാവശ്യം നമ്മൾ തൊട്ടാൽ നമുക്ക് വിരലേക്ക് വെച്ച് നിൽക്കാൻ പറ്റരുത്, കൈ പൊള്ളും തോന്നണം ആ ഒരു തളയിൽ കേട്ടോ, തിളച്ച് മറിയാതെ. അതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയണത് നിങ്ങൾക്ക് ഈ ഒരു ഇത് എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ട് കേട്ടോ, അപ്പോൾ ആ ഒരു ചൂടോടെ കൂടി തന്നെ കുഴച്ചെടുക്കുക, എന്നാൽ അത് തമ്മിൽ പെട്ടെന്ന് ഇങ്ങനെ യോജിച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ ആ ഒരു പാത്രത്തിൽ തന്നെ വെച്ചിട്ട് കുഴക്കൊക്കെ ചെയ്യുക, പക്ഷേ എന്താ വെച്ചാൽ ഈ ഒരു ചായൻ്റെ കടി എനിക്ക് പെട്ടെന്ന് ആക്കി എടുക്കാണ്ട് ഋതു മദ്രസിട്ട് വരുമ്പോഴേക്കും ആയെങ്കിലും ഒക്കെ അത് കുടിച്ചിട്ട് സ്കൂളിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വേറൊരു തളികയൊക്കെ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഈ തളികൻ്റെ ചേല് കണ്ട നിങ്ങൾ വിചാരിക്കും എന്താ അത് കഴുകാത്തതാണോന്ന്, അതൊന്നും വിചാരിക്കണ്ട. നമ്മൾ കുറച്ച് കാലം മുമ്പ് ഒരു 2 വർഷം മുമ്പൊക്കെ ഓർക്കാപ്പുളി കുറച്ച് ഉപ്പിട്ട് അച്ചാറിടാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല തളികേനി കേട്ടോ, നല്ല തളിക മക്കളെ, എനിക്കിപ്പോഴും സങ്കടമാണ് അത് പറയുമ്പോൾ. കാരണം നല്ല തളികയിൽ ഞാൻ അറിയില്ലല്ലോ ഓർക്കാപ്പുളി ചിക്കിയാൽ ഈ ഒരു തളിക കേടരുന്നെന്നും, ആ ഓർക്കാപ്പുളിൻ്റെ ആ ഒരു ആസിഡ് ഈ ഒരു തളികയിൽ തട്ടിയിട്ട് പിന്നെ ആ ഓർക്കാപ്പുളി വെച്ച സ്ഥലമൊക്കെ ഒരു കറുപ്പ് കളറായിട്ടോ തളിക, ആ ഒരു തളികയാണത്. അപ്പോൾ ഞാനത് വല്ലാതൊന്നും എടുക്കാറില്ല. അപ്പോൾ ഞാൻ ആ വലിയൊരു പാത്രത്തിൽ പൊടിയിട്ട് കുഴക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ
അല്ല ശരിക്കും അങ്ങോട്ട് നമുക്ക് വിചാരിക്കണ ആ ഒരു സ്പീഡിൽ കുഴക്കാൻ പറ്റൂല. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു തളികയൊക്കെ വെച്ചെടുത്തത്. അപ്പം നിങ്ങൾ ഈ തളിക കണ്ടിട്ട് ആരും ഇത് വൃത്തിയില്ലാത്ത തളികയാണെന്ന് വിചാരിക്കണ്ട കേട്ടോ. തളികൊക്കെ നല്ല വൃത്തി തന്നെയാണ്, പക്ഷേ അതിൻ്റെ ആ ഒരു ഗ്ലേസിങ് ഒക്കെ പോയി. എന്നാലും ഞാൻ അത്യാവശ്യം പരിപാടികളൊക്കെ ചെയ്യാൻ പൊടി കുഴക്കാൻ അങ്ങനത്തേനൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. പിന്നെ മുമ്പൊക്കെ നമ്മളെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമ്മൾ ഇത്തരം തളികൊക്കെയാണല്ലോ ചോറിനൊക്കെ വിളമ്പാനെടുത്തിന്. ഇപ്പോൾ പിന്നെ അതൊന്നും ഇല്ലല്ലോ അല്ലേ. അപ്പോൾ ഇതാട്ടോ, നമ്മൾ കുഴക്കലൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഒത്തിരി ഈ ഓയിൽ ഈ ഒരു മാവുമ്മലാക്കിയിട്ട് ഇതിൻ്റെ ഈ ഒരു വട്ടിൻ്റെ വലുപ്പങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. ഇതിൻ്റെ വട്ടിൻ്റെ വലുപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നെയ്സ്പത്തിരിക്ക് എടുക്കണ ആ ഒരു പൊടിനേക്കാളും ഒരു ഒന്നര, ആ ഒരു പത്തിരിക്ക നമ്മൾ ചെറിയ വട്ടലെടുക്കുക, അതിൻ്റെ അരിയും കൂടി എടുക്കുക. അപ്പോൾ ഒരു ഒന്നര കണ്ടിട്ടോ, അത്യാവശ്യം വലുപ്പമുള്ള ഒരു ചെറുനാരങ്ങൻ്റെ വലുപ്പത്തിൽ തന്നെ എടുക്കുക. കാരണം നമുക്കത് കുറച്ച് തിരയെ വലുപ്പം ഉണ്ടാവാനും പാടില്ല, എന്നാലും കുറച്ചൊരു കട്ടിയിലാണ് കേട്ടോ അത് പരത്തിയെടുക്കേണ്ടത്. അപ്പം നമുക്ക് ഈ ഒരു തളികയിൽ ഈ ഒരു ചെറിയൊരു പ്ലേറ്റിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്കിവിടെ സ്ഥലം ഉണ്ടാവും. കാരണം പത്തിരി പ്രസ് വെക്കാനും ഓയിൽ വെക്കാനൊക്കെ സ്ഥലം വേണമല്ലോ. അതുകൊണ്ട് ഞാൻ ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരിത്തിരി ഓയിൽ ഇതിമെ പരത്തിയിട്ട് എന്താ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യട്ടോ. ഒരുപാട് അങ്ങോട്ട് പ്രസ് ചെയ്യണ്ട, ഒരുപാട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അത് കണ്ടില്ലേ പ്രസ് ചെയ്ത് കുറച്ച് കൂടി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ചൊരു വലുപ്പമുള്ള പത്തിരി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊരിച്ചെടുക്കുമ്പോൾ ശരിക്കും അങ്ങോട്ട് പൊള്ളേ ഒന്നുമില്ല, പിന്നെ ഇത് പൊട്ടാനൊക്കെ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചെറുതാക്കിയിട്ട് പരത്തുക. ഇതും ഇതിപ്പോൾ അത്യാവശ്യം ഇത്രയും പോരെ ഒന്നും കൂടെ ചെറുതാവണതാണ് നല്ലത്. ഏതായാലും നമുക്ക് ഇനി അടുത്തതൊക്കെ നമുക്ക് ചെറുതാക്കിയിട്ട് പരത്തട്ടോ. അപ്പോൾ നല്ല തിന്നാവണ്ട, എന്നാലോ നല്ല എന്താണ് വലുപ്പം വേണ്ട കേട്ടോ. അപ്പോൾ ഇതിനി നമുക്ക് ഒന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ മുഴുവനും പരത്തി വെച്ചിട്ട് പൊരിച്ചെടുക്കുക, അങ്ങനെ നമ്മൾ വിചാരിക്കരുത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇത് വേഗം ഒട്ടുക പൊട്ടുക ഒക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യട്ടോ, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു സംഭവം. അതായത് നമ്മൾ പരത്തി വെച്ച് ഇങ്ങനെ എല്ലാം പരത്തി വെക്കാൻ നിൽക്കരുത്. ആദ്യം നമ്മൾ ഇത് പരത്താൻ വേണ്ടി ഒരുങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ ചട്ടി തീമച്ചിട്ട് അതിലേക്കുള്ള ഓയിലൊക്കെ ഒഴിച്ച് അതുപോലെ തന്നെ കത്തിക്കലൊക്കെ ഒന്ന് പാകമാക്കി വെക്കുക. എന്നാൽ നമുക്ക് എന്താ ചെയ്യുക, പ്രസ്സിമലിട്ട് പരത്തണത് നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടോ, ഞാൻ ഈ ചെയ്യണ പോലെ. എന്നാൽ പിന്നെ ഒട്ടിപ്പിടിക്കൂല, പക്ഷെ ഇത് നമ്മൾ കുറച്ച് സമയം പരത്തിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പൊട്ടിപ്പോവാൻ ഇറവൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പൊട്ടിപ്പോവാനുള്ളൊക്കെ സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ ഇതിങ്ങനെ പൊങ്ങി വരാനൊന്നും കഴിയൂല. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഈ ഓയിൽ ചൂടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഹൈ ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടാണ് കേട്ടോ നമ്മളിത് ഇട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ലോണം പൊങ്ങി കിട്ടും. കണ്ടില്ലേ എന്തൊരു ഭംഗി ഉണ്ടല്ലേ കാണാൻ, നല്ലോണം പൊള്ളച്ച് വരുന്നുണ്ട് കേട്ടോ, പൊള്ളച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് എണ്ണ കുടിക്കണ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഒരു നമ്മളിപ്പോൾ ഒരു ഏകദേശം ഒരു ഇത്തിരി നിങ്ങൾ കണ്ടില്ല ആ ചട്ടി പാർന്ന എണ്ണ നമ്മളത് ചുട്ട് കഴിയോളം ഉണ്ടാവും ഇത്തിരി. പിന്നെ ചുട്ട് കഴിയോളം മുഴുവൻ ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ, കാരണം ഇത് പൊരിഞ്ഞ് കിട്ടണ ആ എണ്ണക്കെ ഇതിന് പോരും കേട്ടോ. എന്ന് വിചാരിച്ചിട്ട് എണ്ണ കുടിക്കണ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് എണ്ണ കുടിക്കാതിരിക്കണ കാരണം എന്താ വെച്ചാൽ, നമ്മൾ തിളച്ച വെള്ളത്തിൽ കുഴക്കാത്തത് തന്നെയാണ് കേട്ടോ. ഒരു ചൂടുവെള്ളത്തിലായതുകൊണ്ടാണ്, തിളക്കാൻ പാകമായ എന്നാലോ തിളച്ചിട്ടുമില്ല ആ ഒരു വെള്ളം ആയതുകൊണ്ടാണ് എണ്ണ ഒന്നും കുടിക്കാത്തത്. അതുപോലെ തന്നെ പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തിന്നായിട്ട് ഒരിക്കലും ഇത് പരത്തരുത്. ഒരു രണ്ട് മൂന്ന് നെയ്സ്പത്തിരിൻ്റെ കട്ടി, രണ്ട് മൂന്ന് നെയ്സ്പത്തിരി നമ്മൾ അട്ടി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, ആ ഒരു കട്ടിയിൽ പരത്തണം. അതുപോലെ തന്നെ ഒരുപാട് വലുപ്പം വേണ്ട, അതൊക്കെ ശ്രദ്ധിക്കട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ചുട്ടെടുത്താൽ മതി, നല്ലൊരു അടിപൊളിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതൊക്കെ ചുട്ടൊരുവിധമായി വരുന്നുണ്ട്. അപ്പോൾ തന്നെ ഇത് സ്കൂൾ മദ്രസെന്ന് വരാനുള്ള ഒരുക്കാണ്. അപ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യണം, നമ്മളാ ഇതാക്കി വെച്ചിനെ അതുണ്ടല്ലോ എന്താണ് ഇതാ കണ്ടില്ലേ, നമ്മൾ എല്ലാം വയറ്റി വെച്ച അത് ചൂടൊക്കെ അറിയിട്ടുണ്ട് കേട്ടോ. നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മളിത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരിച്ചെടുക്കാൻ പാടുള്ളൂ. അതെല്ലാം തന്നെ മിക്സി പെട്ടെന്ന് ചൂടാവുകയും ചെയ്യും, കേടാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ഉപ്പൊക്കെ ചേർക്കാനുണ്ട്. ഉപ്പൊക്കെ നമുക്ക് ലാസ്റ്റ് ചേർക്കട്ടോ, കാരണം ഇതിന് ചെറിയ പരിപാടികൾ ഇനിയുണ്ട്. അപ്പോൾ ഇതാ ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞാനൊരു അര ഗ്ലാസ് സാധാരണ പച്ചവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അരക്കുമ്പോഴേക്കും ഇത് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതാ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ അപ്പോൾ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ മിക്സിൻ്റെ ജാറിൻ്റെ മൂടി ഇതല്ലോ കേട്ടോ, മൂടി വേറൊരു ഗ്ലാസിൻ്റെ മൂടിയാണ്, അതിന് വാഷറില്ല. പക്ഷെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് എന്തരച്ചാലും അത് പുറത്തേക്ക് അങ്ങോട്ട് ചിന്നിച്ചിതറി വരും. അപ്പോൾ ഇത് പഴയ ഒരു ജാറാണ്, ജാറിൻ്റെ മൂടിയാണ് കേട്ടോ. അപ്പോൾ അത് വാഷർ ഇതിന് ടൈറ്റാണ്, ഇതുകൊണ്ട് മൂടി വെച്ചാൽ
എപ്പോഴും കത്തില്ലാതെ പപ്പടകോലില്ലാതെ ഒന്നും ഇത് കിട്ടൂല. അപ്പം അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ കത്തിയൊക്കെ എടുക്കേണ്ടി വരുന്നത്. ഇനി നമുക്കിതൊന്ന് താളിച്ചിട്ടെടുക്കണം. അപ്പോൾ താളിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഞാനൊരു 1.5 ടേബിൾ സ്പൂണ് എന്താണ് ഉഴുന്ന്, ഉഴുന്നിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമുള്ളവർ 1.5 ടേബിൾ സ്പൂൺ എടുത്തോളി, ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ എടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കടുകും കൂടി ഇട്ടെടുത്തിട്ട് അത് രണ്ടും നല്ലോണം പൊട്ടി വരുന്ന സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താ വെച്ചാൽ വറ്റൽമുളക്, കറിവേപ്പില, ഈ 2 സംഭവങ്ങളാണ് കേട്ടോ. ഇനിയിപ്പോൾ വറ്റൽമുളകൊന്നും കയ്യിലില്ല വിചാരിച്ചിട്ട് ഇതുണ്ടാക്കാതിരിക്കണ്ട. വറ്റൽമുളക് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമുക്ക് ഈ ഒരു ഇത് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വറ്റൽമുളകൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. വറ്റൽമുളകും ഉഴുന്നും കറിവേപ്പിലയും അതുപോലെ തന്നെ കടുകും എല്ലാം കൂടെ എണ്ണയിൽ കിടന്ന് പൊട്ടുമ്പം അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മൾ ഈ ഒരു കൂട്ടാന്. അപ്പോൾ ദാ ഇതിവിടെ താളിപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ അത് മിക്സിഡ് ജാറിൽ നിന്ന് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഇതാട്ടാ മുഴുവനായിട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കൂട്ടിയിട്ട് അരച്ചതുകൊണ്ടായിരിക്കാം ഇത്തിരി ലൂസിലാണ് കേട്ടോ നിൽക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പൊക്കെ വേണം, ഉപ്പ് ചേർത്ത് കൊടുക്കാനും അതുപോലെ തന്നെ ഇനി നമ്മൾ ആ വെള്ളമൊക്കെ ഒഴിച്ച് അരച്ചതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഒന്ന് ആ ഒരു പച്ചവെള്ളത്തിൻ്റെ ആ ഒരു പച്ചച്ചുവ മാറാൻ വേണ്ടിയിട്ട് ഒന്ന് കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കണം. പിന്നെ അതുപോലെ തന്നെ നമുക്കിത് ഈ പച്ചക്കല്ലല്ലോ അരച്ചത്, എല്ലാം വയറ്റി അരച്ചതുകൊണ്ട് തന്നെ ഇതിലുള്ള ചേരുവകളൊക്കെ നല്ലോണം വെന്തതായതുകൊണ്ട് തന്നെ അതൊന്നും ഇനി വേവിക്കേണ്ട ആവശ്യമോ പച്ച ടേസ്റ്റ് ഉണ്ടാവുമെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഞാൻ പറഞ്ഞില്ലേ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ലാന്ന്, അപ്പോൾ ലേശം 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കുക ഇതിൽ ഉപ്പുണ്ടോ ഉപ്പില്ലേ എന്നൊക്കെ. നമ്മൾ ആദ്യം തന്നെ ഒരുപാട് ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഉപ്പ് കൂടിപ്പോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ പാകത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക, എന്നിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക ഉപ്പല്ലേ. അങ്ങനെ ലേശം കൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് വേണമെങ്കിൽ വേണമെന്നുള്ളതുകൊണ്ട് മാത്രം ഒരു 3 കോഴിമുട്ട കുഴുങ്ങിയത് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി കോഴിമുട്ട ഇല്ലെങ്കിൽ കോഴിമുട്ട വേണ്ട, ഇത് മാത്രം മതി. കോഴിമുട്ട ഇല്ല എന്ന് വിചാരിച്ചിട്ട് ആരും ടെൻഷൻ ആവണ്ട, ഈ ഒരു തക്കാളി ചട്ടിനി തന്നെ നമുക്ക് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി മുട്ടയും കൂടി ചേർക്കുമ്പോൾ മുട്ടനെ ഉപ്പൊക്കെ ഇട്ട് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ മുട്ടൻ്റെ മേലെ ഇതെല്ലാം ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കുറച്ചൊരു 5 മിനിറ്റോളം ഇങ്ങനെ മൂടി വെക്കുമ്പോൾ ഈ ഒരു ഉപ്പും പുളിയും ടേസ്റ്റും എല്ലാം ഈ മുട്ടയ്ക്ക് ഇറങ്ങും. അപ്പോൾ ഇതാ ഋതു മദ്രസൊക്കെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചുടലൊക്കെ കഴിഞ്ഞു, അപ്പോൾ ഒക്കെ നല്ല ഇഷ്ടമായിക്കണ്. എനിക്കാണെങ്കിൽ ഓള് കഴിക്കണ കണ്ടിട്ട് ഇപ്പം തന്നെ കഴിക്കാനാട്ടോ, കാരണം ഞാനിത് രാവിലെ തുടങ്ങിയതല്ലേ. നമ്മൾ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് ആവൂല കേട്ടോ, ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു അങ്ങനെയൊക്കെ ആവുമ്പോൾ എന്താ പറയുക, നമ്മൾ വിചാരിച്ച ആ ഒരു ഇതാവൂല. അപ്പം നല്ല വിശപ്പുണ്ട് കേട്ടോ, കുടലിൽ കരിഞ്ഞൊരു സ്മെല്ല് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഋതുവിനെ സ്കൂൾക്ക് പറഞ്ഞയച്ചിട്ട് ഞാൻ കുടിക്കാൻ കുത്തിരക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഓക്ക് ഓള് ബസ് കയറുന്ന സമയത്ത് ഞാനവിടെ സിറ്ററിൽ നിൽക്കണം, അതുപോലെ തന്നെ ബസ് അങ്ങോട്ട് പോകുമ്പോൾ സീറ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അന്നേരം തന്നെ കയറും. പിന്നെ ഓള് തിരിച്ചു വരുന്നത് നോക്കിയിട്ട് ഞാൻ സിറ്ററിൽ നിൽക്കണം, അപ്പോഴേ നമുക്കൊരു മനസ്സിക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും കാരണത്താൽ ഞാനങ്ങാണ്ട് എന്താണ് അകത്തേക്ക് അങ്ങോട്ട് ബസ് തിരിച്ചു വരുന്ന സമയത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ കുട്ടിക്ക് എന്തോ സ്കൂളിൽ ചെന്നാൽ ഒരു ടെൻഷനാണ് എന്നൊക്കെ പറഞ്ഞേക്കാം. കാരണം ആ ഒരു സിറ്റ് ഔട്ടിൽ നിന്ന് അമ്മച്ചനെ കണ്ടില്ലല്ലോ എന്നുള്ള, അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് ഓള് സ്കൂളിൽ പോയിട്ടാട്ടാ ഞാൻ ചായടിക്കളും. അപ്പോൾ ഓള് സ്കൂളിലൊക്കെ പോയി ഞാൻ ചായടിക്കാൻ ഒരുങ്ങാണ്. അപ്പോൾ അത് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് നമ്മൾ പാൽപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് പാൽപ്പത്തിരി എന്ന് പറഞ്ഞത് എന്താ, എല്ലാവരും വിചാരം പാലൊക്കെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കണേന്നാണ്. അപ്പോൾ ഇത് കഴിക്കാൻ നമ്മൾ അതിനുള്ള സൈഡായിട്ടുള്ളൊരു കൂട്ടാനാണ് കേട്ടോ. എന്താണ് ഇതും പാലും കൂടെ ആകുമ്പോൾ നല്ലൊരു കോംബോ ആണ്. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഈ പാല് തേങ്ങാപ്പാലൊന്നും കഴിക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്, കണ്ടില്ലേ ഇതിൻ്റെ ഉള്ള് എന്തൊരു ഭംഗിയിലേ, നല്ലോണം പൊള്ളിയിട്ടുണ്ട് കേട്ടോ, നല്ല മുരിങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മളിത് ചുട്ടെടുത്ത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 1/2 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും ഇത് ചപ്പി പോകുന്നുണ്ട് കേട്ടോ. ചപ്പി പോവും, ഇങ്ങനെ എപ്പോഴും നല്ല ഉണ്ടായിട്ടൊന്നും നിൽക്കില്ല കേട്ടോ. ചുട്ട് കുറേ സമയമൊക്കെ ഇങ്ങനെ നിൽക്കും, കുറച്ച് കഴിഞ്ഞാൽ ചപ്പി പോകും. അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ വേഗം ഇതിങ്ങനെ ചപ്പണ കണ്ടപ്പോൾ തന്നെ വേഗം ഫോട്ടോ എടുത്തിട്ടോ. കാരണം ചപ്പിയത് നമ്മൾ തമ്പനയിൽ വെക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ നല്ല വിശപ്പുണ്ട് കേട്ടോ. നല്ല വിശപ്പുണ്ടെങ്കിൽ എന്തായാലേ നമുക്ക് നല്ല ഇഷ്ടത്തോടു കൂടി നല്ല റാഹത്തോടു കൂടി കഴിക്കാൻ പറ്റുന്ന ഫുഡ് ഉണ്ടാവുക എന്ന് വെച്ചാൽ അപ്പോൾ അതാണല്ലോ അല്ലേ. ഒരു പണിയില്ല, എന്ത്
കുറച്ച് പൊടി എടുക്കുക, അതിൽ കുറച്ച് റവ ചേർക്കുക, എന്നിട്ടിങ്ങനെ കുഴച്ച് പരത്തി ഒന്ന് പൊരിച്ചാൽ പോരെ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മുട്ട റോസ്റ്റ്, മുട്ട റോസ്റ്റ് എന്ന് പറയണ്ട, വേണമെങ്കിൽ തക്കാളി ചട്ടിനി എന്നും പറയട്ടോ, മുട്ട ഒഴിവാക്കിയാൽ പിന്നെ തക്കാളി ചട്ടിനിയാണ്. പക്ഷേ ഈ ഒരു തക്കാളി ചട്ടിനി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് മൈദ ഒക്കെ കലക്കിയിട്ട് എന്താണ് എന്താണ് മൈദ ആയാലും ഇനി അരിപ്പൊടി ആയാലും എന്തായാലും കലക്കിയിട്ട് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റുന്ന ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയത് ഞാൻ അരിപ്പൊടി കലക്കിയിട്ടാണ് കേട്ടോ. അരിപ്പൊടിയൊക്കെ കലക്കിയിട്ട് നല്ലൊരു ദോശൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലുണ്ട് കേട്ടോ ശർക്കരയൊക്കെ ചേർത്തുള്ള നല്ലൊരു അടിപൊളി ചട്ടിണി, അതും നിങ്ങളൊന്ന് കണ്ടു നോക്കേണ്ടി. നല്ല ടേസ്റ്റ് തന്നെയാണ്, അതിൽ മുട്ടൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അത് ആ വീഡിയോ നിങ്ങൾ നമ്മളെ ഈ വീഡിയോ തൊട്ട് താഴെ ഉണ്ട് കേട്ടോ, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അത് ഇഷ്ടംപോലെ ആളുകൾ കണ്ടിട്ടുണ്ട്, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിയിട്ട് ആ ഒരു റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവും. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൊടുക്കുക കേട്ടോ. നമ്മൾ വീഡിയോക്ക് താഴെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാനൊക്കെ മറക്കും. അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പുക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ ഉയർച്ച. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരുപാട് ആളുകളുണ്ടാവും പാൽപ്പത്തിരി എന്ന് പറഞ്ഞാൽ അത് പാലോ തേങ്ങാപ്പാലൊക്കെ ഉണ്ടാക്കിയിട്ടേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്നും ഇല്ല കേട്ടോ. ചില ആളുകളൊക്കെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളത്തിന് പകരം ചൂടുള്ള പാലൊക്കെ ചേർത്തിട്ട് മാവ് കുഴക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതിനൊന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ ഇനി ഇത് കഴിക്കാൻ തേങ്ങാപ്പാൽ മാത്രമേ പറ്റുള്ളൂ, അതല്ലെങ്കിൽ പശുമ്പാൽ മാത്രമേ പറ്റുള്ളൂ, അതും ഇല്ല കേട്ടോ. നമുക്ക് ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള തക്കാളി ചട്ടിണി, മുട്ട റോസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇനി ചിക്കൻ കറി, ബീഫ് കറി ഒക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി നമ്മൾ വിചാരിക്കേണ്ട. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ ഒരു ലൈക്ക് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള വിലവേറിയ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എനിക്കിഷ്ടമാണ് നിങ്ങൾ പറയുന്നത്. അടുത്ത വീഡിയോയിട്ട് ഒരു അസ്സലാമു അലൈക്കും.